കനത്ത മഴയിൽ നിറഞ്ഞു നിൽക്കുന്ന ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് കുട്ടികൾ കൂട്ടം കൂടി കുളിക്കാനെത്തുന്നത് സ്ഥിരം കാഴ്ചയാണ്. പതിവുപോലെ തിങ്കളാഴ്ച വൈകുന്നേരവും ചെറുമുക്ക് ആമ്പൽപ്പാടത്തെ ഉദ്യാനപാത റോഡിൽ 10 വരുന്ന കൂട്ടുകാർ കുളിക്കാനെത്തി. മതിൽക്കെട്ടിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടി നീന്തുകയാണ് ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം. ഇതിൽ നീന്തൽ അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാകും. കൂട്ടുകാരുടെ കുളി കാണാൻ പോയ ചെറുമുക്ക് വെസ്റ്റിലെ കൊളക്കാടൻ മെഹബൂബിന്റെ ഇളയ മകൻ ആദി മെഹബൂബ് എന്ന 6 വയസ്സുകാരൻ മതിൽക്കെട്ടിൽ നിന്നും ഇതെല്ലാം കണ്ട് രസിച്ചു നിൽക്കുകയായിരുന്നു. അതിനിടെ വെള്ളത്തിലേക്ക് ചാടിയ ഒരു കുട്ടിയുടെ കാലു തട്ടി ആദി 1.5 പൊക്കമാഴമുള്ള വെള്ളത്തിലേക്ക് വീണു. കുളിക്കാനെത്തിയ ചെറുമുക്ക് വെസ്റ്റിലെ പരേതനായ മന്നരിക്കൽ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് അഫ്ലഹ് എന്ന 11-കാരൻ ആദി മെഹബൂബ് മുങ്ങിത്താഴുന്നത് കണ്ടു. ഉടൻ മുഹമ്മദ് അഫ്ലഹ് സാഹസികമായി വെള്ളത്തിലേക്ക് എടുത്തു ചാടി കാലുകൊണ്ട് ആദിയെ തട്ടിമാറ്റി കൈകൊണ്ട് വലിച്ച് കരയിലേക്ക് അടുപ്പിച്ചു. ആ സമയം അവിടെയുണ്ടായിരുന്ന VP മുഹമ്മദ് ജസീൽ എന്ന 12-കാരന്റെ സഹായത്തോടെ ആദിയെ കരയിലേക്ക് കയറ്റി. മുഹമ്മദ് അഫ്ലഹിന്റെ അവസരോചിതവും ധീരവുമായ ഇടപെടലിലൂടെ ഒരു വിലപ്പെട്ട ജീവനാണ് രക്ഷപ്പെട്ടത്. ഞാനവിടെ നീന്താൻ വരുന്നേ, അപ്പൊ നീന്താനിടയില് ഞാൻ കുളിച്ചു കയറിയതിനുശേഷം കുപ്പായിടാൻ നിൽക്കുമ്പോഴാണ് ആദി 6 വയസ്സുള്ള ചെക്കനെ അതി തല്ലത്ത് നിക്കേനെ. ഇവിടെ വരണ ഞങ്ങൾ വരണ അടുത്ത് തന്നെ ഉള്ള, അപ്പൊ ഓനെ ആയിക്കും വീണേ, ഓൻ തന്നാലെ തല്ലത്ത് കുമ്പാണ് മറിഞ്ഞു വീണോ. അപ്പൊ മുങ്ങിപ്പോന്നെ, ഇവിടെ തോനെ ചെക്കന്മാരൊക്കെ ഉണ്ടേനെ, ഓരോ നിർത്തും ശ്രദ്ധിച്ചിട്ടൊന്നും ചെയ്യാം, ഓരോ ഇങ്ങനെ പിടിച്ചാറാ പിടിച്ചാറ നിക്കേനെ. അപ്പൊ ഞാന് ഓനെ ചാടി കണ്ട് ഞാൻ പിടിച്ച് പിടിച്ചിനിടയില് എനിക്ക് ഒറ്റക്കഴിഞ്ഞ് നീന്തി കണ്ട് കയറ്റി. അപ്പൊ ഇവനാണ് പിടിച്ചത്, ഇവനെ പിടിച്ച് കയറ്റാൻ പറഞ്ഞു എനിക്ക് പറ്റാത്തോണ്ട്. മൂന്നിയൂർ നിബ്രാസ് സെക്കൻഡറി സ്കൂൾ 7-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മുഹമ്മദ് അഫ്ലഹും മുഹമ്മദ് ജസീലും. മുഹമ്മദ് അഫ്ലഹിനെ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ ആദരിച്ചു. തിരൂരങ്ങാടി താലൂക്ക് തഹസിൽദാർ PO സാദിഖ് മെമന്റോ നൽകി. ചടങ്ങിൽ VP ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കേരളത്തിലെ മഴയുടെ ലഭ്യത വളരെ കുറവായിരുന്നു. എന്നാൽ അവിചാരിതമായി നമുക്ക് 2 ദിവസം നല്ല മഴ ലഭിക്കുകയും വെള്ളം ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം ഉയർന്ന രൂപത്തിൽ നമ്മുടെ പാടശേഖരങ്ങളിൽ പ്രത്യേകിച്ച് ഈ ചെറുമുക്കത്ത് ഭാഗത്തൊക്കെ വെള്ളം ലഭിക്കുകയും ചെയ്തു. ഈ മഴയെ വൈകി വന്ന മഴയാണെങ്കിലും നമുക്ക് ചില ആശ്വാസങ്ങൾ അക്കാര്യത്തിലുണ്ടായി. പക്ഷെ അതിനിടയിലാണ് നമുക്ക് വളരെ പ്രയാസം ഉണ്ടാകുമായിരുന്ന ഒരു കാര്യം ഇന്നലെ ഇവിടെ സംഭവിച്ചത്. നമ്മുടെ ഒരു പയ്യൻ, ഒരു കുട്ടി, ആദിൽ എന്ന കുട്ടി അപ്രതീക്ഷിതമായി വെള്ളത്തിൽ വീഴുകയും ഈ വയലിലെ വെള്ളത്തിൽ വീഴുകയും അപ്പോൾ തന്നെ ഇത് കണ്ട് ഒരു ഉടനെയുള്ള പ്രതികരണം, സ്വാഭാവികമായുള്ളൊരു പ്രതികരണം നൽകി നമ്മുടെ മുഹമ്മദ് അഫ്ലഹ് എന്ന 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വലിയൊരു ഉത്തരവാദിത്തം നിറവേറ്റി ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ആ കുട്ടിയെ ജീവനോടെ നമുക്ക് മരണക്കയത്തിൽ നിന്ന് ജീവനോടെ തിരിച്ചു തരികയും ചെയ്ത വളരെ സന്തോഷകരമായ ഒരു കാര്യം നമുക്കിവിടെ നടന്നു. ഇത് അഫ്ലഹിനെ ഞാൻ പ്രശംസിക്കുന്നു. അതോടൊപ്പം ഈ സ്വാഭാവികമായിട്ടുള്ള ഈ പ്രതികരണം, ഇത് നാടിന് വളരെ മുതൽക്കൂട്ടാണ്. ഈ കാലത്ത് അറിയാം, പല പേരിനും അതേപോലെ പ്രശസ്തിക്കും വേണ്ടി പലതും ചെയ്യുന്ന കാര്യത്തിൽ ഈ ചെറു കുട്ടികളുടെ ഈ പിള്ള മനസ്സിൽ തൻ്റെ സഹോദരനെ രക്ഷിക്കാൻ തയ്യാറായ ആ സ്വാഭാവികമായ പ്രവർത്തനം എന്തുകൊണ്ടും നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ. ചെറുമുക്ക് പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിരന്തരം ഇടപെടുകയും അർഹതപ്പെട്ടവർക്ക് ആദരവും ബഹുമതിയും നൽകുകയും ചെയ്യുന്ന കാര്യത്തിൽ ഈ കൂട്ടായ്മ മുൻപന്തിയിലാണ്. നന്നമ്പ്ര പഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ സൗദ മരക്കാരൂട്ടി അരീക്കാട്ട്, കൂട്ടായ്മ ഭാരവാഹികളായ കാംബ്ര ഹനീഫ് ഹാജി, മുസ്തഫ ചെറുമുക്ക്, PK ഇസ്മായിൽ, MM സിദ്ദിഖ്, KK റഫീഖ്, ഹനീഫ ചെറുമുക്ക്, വീരാശേരി ലത്തീഫ്, കുട്ടികളുടെ രക്ഷിതാക്കളായ കൊളക്കാടൻ മെഹബൂബ്, മനരിക്കൽ മുഫീദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.